നമസ്തേ ആറന്മുള പരിസ്ഥിതി സൗഹൃദ പദ്ധതിയുമായി ബന്ധപ്പെട്ട പണമിടപാട് കേസിൽ തന്നെ നാലാം പ്രതിയാക്കി ചിത്രീകരിച്ചതിന് പിന്നിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കി ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ആരായിരുന്നാലും അവരെ വെറുതെ വിടില്ലെന്നും നിയമപരമായി അവരെ നേരിടാൻ ഒരുങ്ങുകയാണെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു ഇനി സമൂഹത്തിൽ ഒരാൾക്കും ഇത്തരത്തിൽ ഒരു ദുരവസ്ഥ ഉണ്ടാകരുത് ഇത് തനിക്ക് സമൂഹ ഒരു പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തതാണെന്നും കുമ്മനം രാജശേഖരൻ ആരോപിച്ചു ശിവശങ്കറനും ബിനീഷ് കൊടിയേരിയുമൊക്കെ ഒരു വശത്ത് പ്രതികളായി നിൽക്കുമ്പോൾ മറുഭാഗത്ത് പ്രതിപക്ഷത്തു നിന്നും ആരെയെങ്കിലും പ്രതിയായി ചിത്രീകരിക്കുക എന്നത് സി പി എമ്മിന്റെ ആവശ്യമായിരുന്നു അതിന്റെ ഫലമായുണ്ടായ ഗൂഢാലോചനയുടെ ഫലമാണ് തനിക്കെതിരെയുള്ള ഈ കള്ളക്കേസെന്നും കുമ്മനം രാജശേഖരൻ തത്വമോട് പറഞ്ഞു തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണ നിർവഹണ സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ആ സാരഥ്യം ഏറ്റെടുത്ത ശേഷം ഇന്ന് ക്ഷേത്രദർശനം നടത്തിയ ശേഷം തത്വമോട് പ്രതികരിക്കുകയായിരുന്നു ശ്രീ കുമ്മണത്തിൻ്റെ വാക്കുകളിലേക്ക് ഒരു എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് അതിനേതെല്ലാം നിയമവേദികൾ നിയമ നടപടികൾ ആവശ്യമാണോ അതെല്ലാം ഞാൻ സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ കാരണം എന്നെ എൻ്റെ യശസ്സിനെ കോട്ടം തട്ടുന്ന എൻ്റെ സൽപ്പേരിനെ ദുഷിപ്പിക്കാൻ ഇടയാക്കുന്ന നടപടികളുമായിട്ട് ചിലർ മുതിർന്നപ്പോൾ എനിക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ല രണ്ട് കൂട്ടർ തമ്മിലുള്ള തർക്കം ആ രണ്ട് കൂട്ടർ തമ്മിൽ ഉള്ള തർക്കത്തെ കേസിൽ എത്തിച്ചു അതിലൊന്നും ഒരു തെറ്റുമില്ല അവർ തമ്മിൽ ഒത്തുതീർപ്പായി ആയിക്കോട്ടെ അത് അവർ തമ്മിലുള്ള പ്രശ്നമാണ് പക്ഷേ ഒരു ബന്ധവുമില്ലാത്ത ഞാൻ എങ്ങനെ ഇതിലൊരു വിഷയമാകും അപ്പോൾ എനിക്കൊരു ബന്ധവുമില്ലാതിരിക്കുക എന്നെ കൂട്ടിക്കെട്ടി ഇതിനെ ഇതിനെ കരുവാക്കി ഈ കേസിൽ കുറേ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനോ മറ്റോ എനിക്കതറിഞ്ഞുകൂട ചിലർ ശ്രമിക്കുന്നുവെങ്കിൽ അവരുടെ ദുരുദ്ദേശം തുറന്നു കാണിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് അല്ലെങ്കിൽ ഇനിയും ഇനി നിരവധി ആളുകൾ ഓരോരോ കേസുമായിട്ട് ഞാനൊരു എന്നുള്ള നിരവധി ആളുകളെ കാണാറുണ്ട് സംസാരിക്കാറുണ്ട് അതൊക്കെ ചില കേസുകളിലും കുറെ ആവശ്യങ്ങൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനെല്ലാം കൂട്ടിക്കെട്ടി കണക്ക് തീർക്കാൻ വേണ്ടി ക്രിമിനൽ കേസുകൾ ഫയൽ ചെയ്യാനുള്ള സാധ്യതകൾ ഇനിയുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കിതിനൊരു തക്കതായ ഒരു നിയമ ആശ്വാസ നടപടി സ്വീകരിച്ചേ മതിയാവുകയും അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നവർ തുറന്നു കാണിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് കാരണം ആ പരാതിയിൽ അയാൾ ഒരിടത്തും ഞാൻ കുറ്റം ചെയ്തെന്നോ എനിക്ക് ഈ പണയിടപാടിൽ ബന്ധമുണ്ടെന്നോ പറഞ്ഞിട്ടില്ല പിന്നെ എന്തിന് പോലീസ് എന്നെ കേസ് രജിസ്റ്റർ ചെയ്തു ഈ എതിരാളികളുടെ പ്രതിയോഗികളുടെ ഉദ്ദേശം അത് അത്രയേ ഉള്ളൂ കാരണം മുപ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിൽ നാലാം പ്രതി കുമ്മനൻ്റെ ആവശ്യമാണ് ഇതാണ് ടൈറ്റിൽ കേൾക്കുന്നവരൊക്കെ എന്താ മനസ്സിലാക്കുന്നത് ഞാനി മുപ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പിൽ എനിക്കും പങ്കുണ്ട് എന്നല്ലേ എല്ലാവരും ധരിക്കണം അങ്ങനെ ധരിക്കണം എന്നാണ് അവരുടെ ഉദ്ദേശം അവരുടെ ഉദ്ദേശം സാധിക്കുകയാണ് അപ്പോൾ അതിന് എന്നെ കിട്ടില്ല അത് എനിക്ക് തുറന്നു കാണിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെയുള്ള ആളുകളെ ഇനിയും വെറുതെ വിട്ടു കഴിഞ്ഞാൽ അവരിനിയും വേറെയും പലതും ഒപ്പിക്കും അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ പോലീസ് എന്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തു എന്നോട് ചോദിക്കാതെ ഇപ്പോൾ തന്നെയാണെങ്കിൽ ദേശീയ കുറ്റാന്വേഷണ ഏജൻസി ചെയ്യുന്നത് എന്താണ് ഒരാളെക്കുറിച്ചൊരു സംശയം തോന്നിയാൽ ആ ആളിനോട് ആ സംശയത്തെക്കുറിച്ച് നിവാരണം ചെയ്തു നിവൃത്തി വരുത്തി അതിനുശേഷം എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ വീണ്ടും അന്വേഷണത്തിന് വേണ്ടി വിളിച്ചു വരുത്തി അങ്ങനെ ചോദ്യം ചെയ്യും വിശദീകരിക്കാനുള്ള അവസരം കൊടുത്തതിന് ശേഷമാണ് പ്രതി പട്ടികയിൽ വരുന്നത് എന്നിട്ടേ അവർ പ്രതി പട്ടികയിലാക്കിയുള്ളൂ ഇവിടെ എൻ്റെ പേര് ഒരാൾ കൊണ്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാണോ എഫ് ഐ ആർ ഇടുകയാണോ വേണ്ടത് എഫ് ഐ എസ് എഫ് ഐ ആർ പിന്നെ കേസ് രജിസ്റ്റർ ചെയ്യൽ ഇങ്ങനെയൊക്കെയുള്ള നടപടികളിൽ കയറുന്നത് എങ്ങനെയാണ് എന്നെപ്പോലെ ഒരു അതും ആ പോലീസ് സ്റ്റേഷൻ ആറന്മുള പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ആറന്മുളയുടെ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ളതാണ് ഞാൻ ആ ക്ഷേത്രത്തിൽ പോകുന്നത് ഇതിൻ്റെ മുമ്പിൽ കൂടെ പോകുന്നതാണ് ഈ എസ് ഐക്കും ഈ രജിസ്റ്റർ ചെയ്തവർക്കും ഒക്കെ എന്നെ കാണാം എന്നെ അറിയാം ഞാനവിടെ വരാറുണ്ടെന്നുള്ളത് അറിയാം ഞാൻ വരുന്നത് രഹസ്യമായിട്ട് അല്ലെങ്കിൽ തലയും മുണ്ടിട്ട് ആരും അറിയാതെയൊന്നും അല്ല അവിടെ വരുന്നത് ഞാൻ വരുന്നത് പരസ്യമായിട്ടും പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വരുന്നത് അവിടെ വരുന്നത് പത്തനംതിട്ട വരുന്നുണ്ട് ചി ചെങ്ങന്നൂർ വരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ ഞാൻ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരാൾ ഒരു കേസിൽ പ്രതിയേർക്കുമ്പോൾ പോലീസ് അത്യാവശ്യമായി സാമാന്യ മര്യാദയനുസരിച്ച് ഒരു ടെലിഫോണിൽ കൂടിയെങ്കിലും ഇങ്ങനെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൻ്റെ വിശീകരണം കൊടുക്കാൻ സാധിക്കും പിന്നെ ഈ കേസ് പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവില്ല ഈ കേസ് കൊടുത്തിരിക്കുന്നയാൾ അല്ലെ പരാതി കൊടുത്തിരിക്കുന്നയാൾ ആ കമ്പനിയുടെ മാനേജിംഗ് പാർട്ണറാണ് മാനേജിംഗ് പാർട്ണർ ആയിട്ടുള്ള ഒരാൾ ഒരു പരാതി കൊണ്ട് കൊടുക്കണം അത് അയാൾ മറച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു പാർട്ട്ണർക്കെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതൊരു കോവിഡ് കാലമാണ് ഏത് കമ്പനികളും സ്ഥാപനങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത കാശ് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരങ്ങനെ കൊടുക്കും ഇനി അത് പോട്ടെ കേസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ പിറ്റ ദിവസം കേസുണ്ടായി അറിഞ്ഞപ്പോൾ തന്നെ അവരുടെ ഇവിടെ പണം കൊടുക്കാനും ഇവിടെ വന്നു ഈ ആറന്മുളയിൽ വന്ന അദ്ദേഹത്തിന് മുഴുവൻ പണം കൊടുത്തേക്കാന്ന് അവർ സംഭവിച്ചു അവർ പക്ഷേ ഇങ്ങനെ ഒരു കേസ് നടത്തുന്നതുകൊണ്ട് എനിക്കുണ്ടാകുന്ന ഒരു ഇത് വിചാരിച്ചായിരിക്കാം എന്തോ ആയിരുന്നാലും കേസ് ജമീതിയിലെത്താൻ ശ്രമിച്ചിട്ട് എന്താ പന്ത്രണ്ട് ദിവസം കളഞ്ഞ് പന്ത്രണ്ട് ദിവസം അത് കേൾക്കാൻ പോലും തയ്യാറായില്ലല്ലോ കൊടുക്കാമെന്ന് പോലീസിനോട് പറഞ്ഞിട്ട് പോലീസ് അതിലത്തെ എന്താണ് അപ്പോൾ ഇതിലൊക്കെ ഒട്ടന ദുരൂഹമുണ്ട് അപ്പോൾ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ കൊടിയേരി ബിനീഷ് കൊടിയേരിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മറ്റൊരാളെ കൂടി പ്രതിപക്ഷ ചേരിയിൽ നിൽക്കുന്ന ഒരാളെ കൂടി അറസ്റ്റ് ചെയ്ത് എല്ലാം തുലനം ചെയ്ത് ഒരു ഈക്വലൈസ് ചെയ്ത് ഈക്വറ്റ് ചെയ്ത്

ഒരു പുതിയ അനുഭവമാണ് ക്ഷേത്ര കാര്യങ്ങൾക്ക് വേണ്ടി ഭക്തര താല്പര്യങ്ങൾക്ക് വേണ്ടി നാളിതുവരെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിൽ അതിൻ്റെ ഉത്തരവാദിത്വ സ്ഥാനത്ത് ഇരിക്കാൻ ഇപ്പോൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്നതിൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്ന് മാത്രം നിരവധി പോരാട്ടങ്ങൾ നടത്തുകയും ക്ഷേത്ര സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മാത്രമാണ് അതിൻ്റെ ഭരണ നിർവഹണ ചുമതല ഏറ്റെടുക്കാൻ ഒരവസരം ഉണ്ടായത് പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും പ്രമുഖമായ ക്ഷേത്രമാണ് അവിടെ എത്തുന്ന ഭക്തജനങ്ങൾ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമാണ് ഇതൊരു പ്രാദേശികമായ ഒരു ക്ഷേത്രം എന്നുള്ള നിലയ്ക്കല്ല അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന അവിടെ നിന്നെല്ലാം ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രമുഖ തീർത്ഥസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ദൗത്യം വളരെ മഹത്തരമാണ് വിപുലമാണ് അത് അങ്ങേറ്റം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഒന്ന് ഇത്രയധികം ശില്പഭംഗിയുള്ള ഒരു ക്ഷേത്രം കാണാൻ വളരെ പ്രയാസമാണ് കരിങ്കല്ലിൽ തീർത്ത ആ ശില്പ സൗകുമാര്യം അത് അതിശയിപ്പിക്കുന്നതാണ് എത്രയോ വർഷക്കാലം നീണ്ടു നിന്ന തപസ്സിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും നിരന്തരമായ പ്രവർത്തനത്തിൻ്റെയും ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുക എന്നുള്ളത് ആർക്കും അവിടെ നടന്ന് ചുറ്റി കറങ്ങി അതെല്ലാം കണ്ടപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മാത്രമല്ല ചരിത്രം അന്തി ഉറങ്ങുന്ന മണ്ണാണ് ഈ തിരുവിതാംകൂറിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഈ ക്ഷേത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കും നമ്മുടെ പൈതൃകത്തിൻ്റെ സംസ്കാരത്തിൻ്റെ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഏടുകളെല്ലാം പരിശോധിക്കുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം വഹിച്ചിട്ടുള്ള പങ്ക് വളരെ ബൃഹത്തരമാണ് അങ്ങേറ്റം മഹത്തരമാണ് ജനങ്ങളുടെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ഒരു നാടിൻ്റെ ജീവൻ എന്ന് പറയുന്നത് ആ നാടിൻ്റെ പൈതൃകമാണ് ആ നാടുമായി ബന്ധപ്പെട്ട സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൻ്റെ വ്യത്യസ്ത വിഭിന്ന തുറകളിൽ എല്ലാം ബന്ധപ്പെട്ട് കലാ സാഹിത്യം വാണിജ്യം വ്യാപാരം വ്യവസായം വിദ്യാഭ്യാസം അങ്ങനെ എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സമഗ്രമായ ജീവിത ദർശനത്തെ പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു തീർത്ഥസ്ഥാനം എന്നുള്ളതിലേക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ഭരണ നിർവഹണം നടത്തുക എന്ന് പറയുന്നത് തന്നെ ഈ നാടിൻ്റെ സംസ്കാരവും പൈതൃകവും കാത്തുസൂക്ഷിക്കുക എന്ന ഒരു വലിയ ദൗത്യ ദൗത്യനിർവഹണം കൂടിയാണ് വെബ്ഡെസ്ക് തത്ത് മൈനൂസ്